ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കാഞ്ചന സ്വാതിയോട് ലച്ചുവിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. എന്നാൽ എന്തൊക്കെ പറഞ്ഞാലും തൻ്റെ അനിയത്തെ ആർക്കു മുന്നിലും വിട്ടുകൊടുക്കാതെ സംസാരിക്കുകയാണ് സ്വാതി. അവൾ ഇവിടെ വിട്ട് പോകട്ടെ, അവൾ എവിടെയുണ്ടെന്ന് നിനക്ക് അറിഞ്ഞാൽ പോരെ എന്ന് കാഞ്ചന പറഞ്ഞപ്പോൾ സ്വാതി പറയുന്നു, പോരാ, എനിക്ക് അവൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. പിന്നെ നീ എന്തിനാ സച്ചിയുമായിട്ടുള്ള വിവാഹത്തിന് അവളെ നിർബന്ധിച്ചത്? അത് കേട്ട് സ്വാതി പറയുന്നു, കാണാൻ മറയത്ത് തേയിലത്തോട്ടത്തിൽ കുന്നിൻ്റെ മറവിൽ അവളെ ജീവിക്കാൻ ഞാൻ അത് അനുവദിക്കില്ല. എനിക്ക് അങ്ങനെ ഒരു വിധി വരാൻ അമ്മ ആഗ്രഹിക്കുമോ? അതുപോലെ തന്നെയാണ് എനിക്ക് എൻ്റെ അനിയത്തിയും. അവൾക്ക് നല്ല ഒരു കുടുംബജീവിതം കിട്ടുന്നത് വരെ ഞാൻ അവളെ സംരക്ഷിക്കും. എനിക്ക് ഒന്നല്ല, രണ്ട് പെൺമക്കളുണ്ടെന്നുള്ള ചിന്ത അച്ഛനുണ്ടായല്ലോ. ഞാനും അച്ഛനും അവളെ അങ്ങനെ കാണുമ്പോൾ എന്താണ് അമ്മയ്ക്ക് അങ്ങനെ കാണാൻ കഴിയാത്തത്? എന്ത് നഷ്ടമാണമ്മേ അമ്മ എൻ്റെ കൂടെ നിൽക്കുമ്പോൾ അമ്മയ്ക്ക് സംഭവിക്കാൻ പോകുന്നത്? എനിക്ക് അമ്മയോടുള്ള സ്നേഹം കുറഞ്ഞു പോകുന്നതാണോ? ഒരു മകൾക്ക് എന്നും അമ്മ അമ്മ തന്നെയാണ്. അമ്മയ്ക്കും മകൾക്കും ഇടയിൽ മറ്റാർക്കും സ്ഥാനമില്ല. ഞാൻ എന്തെങ്കിലും മുഷിച്ച് അമ്മയോട് സംസാരിച്ച് പോകുന്നത് അമ്മയോടുള്ള സ്നേഹക്കുറവ് കൊണ്ടല്ല, ഇഷ്ടമില്ലാത്തവരോടുള്ള അമ്മയുടെ നിലപാട് കണ്ടിട്ടാ. അമ്മയ്ക്ക് കൂടി അമ്മുവിനെ അംഗീകരിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എത്ര സന്തോഷമായേനെ. അത് കേട്ട് ചിരിച്ചുകൊണ്ട് കാഞ്ചന പറയുന്നു, മോളെ, നീ കണ്ടതിനേക്കാൾ എത്രയോ ലോകം കണ്ടവളാണ് ഞാൻ. ആ പെണ്ണ് നിനക്ക് ഒരു തീരാ വേദന ഉണ്ടാക്കുമെന്നുള്ള സത്യം നീ മനസ്സിലാക്കണം. അങ്ങനെ സംഭവിക്കുമ്പോൾ അത് നിനക്ക് താങ്ങാൻ കഴിയില്ല മോളെ. ഈ അമ്മയുടെ നെഞ്ചിൽ വീണ് നീ അവളെ ശപിച്ച് തലതല്ലെ കരയും. അങ്ങനെ സംഭവിക്കരുതെന്ന് കരുതിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അത് കേട്ട് സ്വാതി സങ്കടത്തോടെ നിന്നപ്പോൾ സ്വാതിയെ സ്നേഹത്തോടെ തലോടിക്കൊണ്ട് കാഞ്ചന വീണ്ടും പറയുന്നു, ശ്രീകുട്ടി, അമ്മയ്ക്ക് നീ മാത്രമേ ഉള്ളൂ. നിൻ്റെ കണ്ണ് നിറഞ്ഞ അമ്മയ്ക്കത് സഹിക്കാനാവില്ല മോളെ. അമ്മ കാരണം ഞാൻ എന്തനുഭവിച്ചാലും അതിലെനിക്ക് സന്തോഷമേ ഉണ്ടാവുള്ളൂ എന്ന് സ്വാതി പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് കരുതി കാഞ്ചന ദേഷ്യത്തിൽ അവിടെ നിന്ന് പോയി. ശേഷം കാണിക്കുന്നത് തൻ്റെ മുറിയിലെത്തിയ ലച്ചു കുളിച്ച് ആ ഷെൽഫിൽ തന്നെ തൻ്റെ ദേവിയുടെ വിഗ്രഹം എടുത്തു വെച്ച് പൂജിക്കുന്നു. വളരെ സന്തോഷത്തോടെ പൂജ ചെയ്ത് അതിൽ നിന്ന് പ്രസാദം തൻ്റെ നെറ്റിയിൽ വെക്കുകയാണ്. എന്നിട്ട് തൊഴുതു നിൽക്കുന്നു. ശേഷം അവിടെ നിന്ന് കിച്ചണിലേക്ക് പോയി എല്ലാവർക്കുമുള്ള ചായ ഉണ്ടാക്കുകയാണ് ലച്ചു. മുത്തശ്ശനുള്ള ചായയുമായി വളരെ സന്തോഷത്തിൽ മുത്തശ്ശൻ്റെ മുറിയിലേക്ക് എത്തിയിരിക്കുകയാണ് ലച്ചു. എന്നിട്ട് ഉറങ്ങിക്കിടക്കുന്ന മുത്തശ്ശനെ വിളിച്ചുണർത്തുന്നു. ലച്ചുവിനെ കണി കണ്ട് വളരെ സന്തോഷത്തോടെ എണീക്കുകയാണ് മുത്തശ്ശൻ. ഇത് സ്വപ്നമൊന്നുമല്ലല്ലോ, എനിക്ക് വിശ്വസിക്കാമോ എന്ന് മുത്തശ്ശൻ ചോദിക്കുന്നു. ബാത്റൂമിൽ നിന്നും ഇറങ്ങി വരികയാണ് മുത്തശ്ശി. ചായ എടുക്ക് മുത്തശ്ശ എന്ന് ലച്ചു പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ മുത്തശ്ശി വന്നിട്ട് പറയുന്നു, മുത്തശ്ശൻ്റെ കൊച്ചുമോള് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. അങ്ങനെ ലച്ചുവിൻ്റെ കയ്യിൽ നിന്നും ചായ വാങ്ങി കുടിക്കുകയാണ് മുത്തശ്ശൻ. മുത്തശ്ശിയും എടുത്തു. തുടർന്ന് ലച്ചു ആ മുറിയിൽ നിന്നും പോകുന്നു. പിന്നീട് കാണിക്കുന്നത് കാഞ്ചന കവിതയുടെ മുറിയിൽ നിന്നും സംസാരിക്കുകയാണ്. നിന്റെ മുഖം കണ്ടാലറിയാം നീ ഇന്നലെ ഉറങ്ങിയിട്ടില്ല എന്ന്. ചെറുപ്പം മുതലേ നീ ഇങ്ങനെയാണ്, പറ്റാത്ത കാര്യങ്ങളൊക്കെ കയറി ഏറ്റോളും. എന്നിട്ടത് ചെയ്യാൻ കഴിയാതെ നീ നാണം കെടുകയും ചെയ്യും. എനിക്കിതിൽ പുതിയതായിട്ടൊന്നും തോന്നുന്നില്ല എന്നൊക്കെ കാഞ്ചന കവിതയെ പരിഹാസത്തോടെ സംസാരിക്കുകയാണ് ചിരിച്ചുകൊണ്ട്. കവിത പറയുന്നു, പറഞ്ഞത് കേട്ടേ പറ്റൂ എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് കവിത. വീണ്ടും കാഞ്ചന പറയുന്നു, ഇനി അമ്മുവിൻ്റെ കാര്യത്തിൽ നീ ഒന്നും ചെയ്യണ്ട. അവൾക്കെതിരെ എന്ത് ചെയ്താലും ആ പെണ്ണിൻ്റെ കരുത്ത് കൂടി വരികയേ ഉള്ളൂ. ആ സമയത്ത് ചായയുമായി വരികയാണ് ലച്ചു. അവരത് ശ്രദ്ധിക്കുന്നുണ്ട്. പറഞ്ഞ് നാവെടുത്തില്ലാതെ താലവും പിടിച്ച് വന്നിരിക്കുന്നു എന്ന് ലച്ചുവിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. അമ്മയുടെ മുറിയിലേക്ക് കയറാൻ ഒരുങ്ങുകയായിരുന്നു ലച്ചു. അപ്പോൾ കവിത പറയുന്നു, വാടി ഇവിടെ. സഞ്ജു നിന്നെ എവിടെ നടി കണ്ടുപിടിച്ചത്? അത് ചേച്ചി എല്ലാവരോടുമായിട്ട് പറഞ്ഞതാണല്ലോ. പിന്നെ വീണ്ടും എന്തിനാ കവിത ചേച്ചിക്കൊരു സംശയം എന്ന് ലച്ചു പറഞ്ഞപ്പോൾ കാഞ്ചന പറയുന്നു, ശ്രീകുട്ടി, അല്ലല്ലോടി നിന്നെ കണ്ടുപിടിച്ചത്, സഞ്ജു അല്ലേ? അവനാണെങ്കിൽ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞതുമില്ല. അത് എൻ്റെ കുറ്റമാണോ ചേച്ചിയുടെ അമ്മേ എന്ന് ലച്ചു പറഞ്ഞപ്പോൾ ദേഷ്യത്തിൽ കവിത പറയുന്നു, എന്താ നിനക്ക് സംഭവിച്ചെന്ന് ഞങ്ങൾക്കറിയണം. നിങ്ങൾക്കറിയാത്തതായി അതും കൂടി ഉള്ളൂവെന്ന് എനിക്കറിയാം, ബാക്കിയല്ല നിങ്ങൾക്കറിയാം. ഒരിക്കലും ഉയർന്നു വരില്ല എന്ന് കരുതിയാൽ ഞാൻ തിരിച്ചു വന്നപ്പോൾ നിങ്ങൾ വല്ലാണ്ട് ഞെട്ടിപ്പോയി അല്ലേ? അത് കേട്ട് ഷോക്കായി നിൽക്കുകയാണ് കവിതയും കാഞ്ചനയും. കവിത പറയുന്നു, കേറിയങ്ങ് വളർന്നു പോയെന്ന് കരുതിയോ? പേടിക്കണ്ട, ഇത് ഞാൻ ആരോടും പറയില്ല. എനിക്ക് നിങ്ങളുടെ താഴെ നിന്നാൽ മതി. നിങ്ങൾ പിടിച്ചു നിൽക്കുന്നത് ചേച്ചിക്ക് എന്നോടുള്ള സ്നേഹം മനസ്സിലാക്കിയിട്ടാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്ന് ലച്ചു പറഞ്ഞപ്പോൾ കാഞ്ചന വളരെ ദേഷ്യത്തോടെ സംസാരിക്കുന്നു. ഡി, എൻ്റെ മോൾ എങ്ങനെയാടി നിനക്ക് ചേച്ചിയായത്? അത് ചേച്ചി എനിക്ക് അനിയത്തിയായി കാണുന്നത് കൊണ്ട്. ഇനി ഞാൻ പറയുന്നത് സത്യമാണ്. ഞാൻ ഒരിക്കലും ഈ വീട്ടിലേക്ക് തിരിച്ചു വരില്ലായിരുന്നു. തിരിച്ചു വരാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടുമില്ല.
ജോലി ചെയ്ത് ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ പോയത്. ഞാൻ മടങ്ങി വന്നില്ല എങ്കിൽ ചേച്ചിയുടെ വിവാഹം നടക്കില്ല എന്ന് അറിഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ തിരിച്ചു വന്നത്. അത് കേട്ട് വളരെ ദേഷ്യത്തോടെ ഡി എന്ന് വിളിച്ചിട്ട് കവിത പറയുന്നു, വല്യച്ചി കേട്ടല്ലോ ശ്രീക്കുട്ടിയുടെയും സഞ്ജുവിൻ്റെയും വിവാഹം നടക്കാൻ പോകുന്നത് ഇവളുടെ ഔദാര്യത്തോടെയാണെന്ന്. കാര്യങ്ങൾ അത്രത്തോളം ആയോ? വീണ്ടും കാഞ്ചന പറയുന്നു, ഡി അതിൻ്റെ പേരിൽ നിനക്കിവിടെ പിടിമുറുക്കാൻ നീ കരുതണ്ട. ഡി എൻ്റെ മോൾ സ്നേഹിക്കുന്നത് അവളുടെ മുറച്ചെറുക്കനെയാ. അവൻ അവൾക്ക് വേണ്ടി എന്തിനും തയ്യാറായി നിൽക്കുകയാണ്. നീ ഇല്ലാന്ന് കരുതി എത്ര കാലം സഞ്ജുവിൻ ശ്രീക്കുട്ടി സഞ്ജുവിനെ വേണ്ടാന്ന് വയ്ക്കും? അവനെ സ്വീകരിക്കാൻ വരുന്നത് അന്യനായ ഒരു പയ്യനാണെങ്കിൽ ഞാൻ പേടിച്ചു നിൽക്കും. അവളങ്ങനെ പെറ്റമ്മയെ തളർത്തിയിട്ടും കാഞ്ചന കുലുങ്ങാത്തതേ? എൻ്റെ മോൾക്ക് കൂട്ടായി എന്നും സഞ്ജു ഉണ്ടാവുമെന്ന് കരുതിയിട്ട് തന്നെയടി. ഡി ഈ കാഞ്ചന എടുത്ത് നിന്റെ പരിപ്പ് വേവത്തിലടി. എൻ്റെ മോൾക്കൊരു ജീവിതം ദാനം ചെയ്യാൻ നീ ആരാടി എന്ന് ലച്ചുവിൻ്റെ കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ചാണ് കാഞ്ചന പറയുന്നത്. എന്ത് കണ്ടിട്ടാടി നിനക്ക് ഈ നെഗളിപ്പ്? നിന്നെ ഈ ഭൂമിക്ക് വേണ്ടാന്ന് ഞാൻ തീരുമാനിച്ചാ, പിന്നെ നീ ഉണ്ടാവില്ലടി. എന്തുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തതെന്ന് വെച്ചാ? എനിക്ക് നീ ഒരു പുഴു മാത്രമാണടി. എൻ്റെ കാൽക്കീഴിൽ നീ ഞെരിഞ്ഞമർന്നാൽ പോലും ആരും അതറിയില്ലടി. അത് കേട്ട് ലച്ചു പറയുന്നു, ഇത്രയും ശുഭാപ്തി വിശ്വാസമുണ്ടായിട്ടും ഞാൻ എങ്ങനെയാ ചേച്ചിയുടെ അമ്മയുടെ മുന്നിൽ നിൽക്കുന്നത്? പിന്നെയും ലച്ചുവിൻ്റെ കവിളത്ത് കുത്തിപ്പിടിച്ചുകൊണ്ട് കാഞ്ചന പറയുന്നു, ഡി എന്നോട് ശബ്ദിച്ചു തുടങ്ങിയോടി നീ? ചേച്ചിയുടെ അമ്മയാണെന്നുള്ള ബഹുമാനം കൊണ്ട് മാത്രമാണ് ഇന്നുവരെ എതിർത്ത് ഞാനൊരു വാക്കുപോലും പറയാതിരുന്നത്. അതല്ലാതെ നിങ്ങളെ ഒന്നും പേടിച്ചിട്ടാണെന്നുള്ള തോന്നല് നിങ്ങൾക്ക് വേണ്ട എന്ന് ലച്ചുവും അവരോട് കടുത്ത ഭാഷയിൽ മറുപടി പറയുകയാണ്. വല്യച്ചി ഇവൾക്ക് വന്ന മാറ്റം കണ്ടോ എന്ന് കവിത പറഞ്ഞപ്പോൾ കാഞ്ചന പറയുന്നു, എന്നാലേ നീ ഒന്ന് ശബ്ദിച്ചു നോക്ക്. എൻ്റെ വേദന കണ്ട് എൻ്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, സാക്ഷാൽ ലക്ഷ്മി ദേവി പോലും ദുർഗയായിട്ടുള്ള കഥ. നിന്നെ കാൽക്കലിട്ട് ചവിട്ടി അരയ്ക്കാൻ തുടങ്ങുന്നവരുടെ മുന്നിൽ ദുർഗയായിട്ട് അവതരിക്കണമെന്ന്. ജീവിതത്തിൽ ഞാൻ അങ്ങനെ നിന്ന നിമിഷങ്ങളും ഉണ്ട്. ചേച്ചിയുടെ അമ്മ പറഞ്ഞില്ലേ, ഒരു പുഴുവിനെ പോലെ തീർത്തു കളയാൻ മാത്രമേ ഞാൻ ഉണ്ടോ എന്ന്? ചേച്ചിയുടെ അമ്മ അതിന് ശ്രമിച്ചിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കാം. പക്ഷേ പലവട്ടം അതിന് ശ്രമിച്ചവരോട് ചേച്ചിയുടെ അമ്മ ചോദിച്ചാൽ അതിനുത്തരം കിട്ടും. എൻ്റെ അമ്മ പെരുവണ്ണാപുരത്തെ അമ്മയാ. വീഴുന്ന കുഞ്ഞിനെ ഒരമ്മ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നത് പോലെ ഏത് കുഴിയിലേക്കുള്ള വീഴ്ചയിലും എന്നെ താങ്ങാൻ എൻ്റെ അമ്മയുടെ കരങ്ങളുണ്ടാവും. ഞാൻ എങ്ങനെ തിരിച്ചു വന്നു എന്നുള്ളതിന് എങ്ങനെ ഉത്തരം കിട്ടിയെന്ന് ഇപ്പം മനസ്സിലായില്ലേ? ഉത്തരം കിട്ടിയത് എങ്ങനെയാണെന്ന്? ഞാൻ ഇല്ലാതാവണമെങ്കിൽ ദൈവം എന്നിൽ അർപ്പിച്ച കർമ്മം കഴിയണം. എൻ്റെ ജീവന് വേണ്ടി കൊതിക്കുന്നവർ അത്രയും കാലം കാത്തിരുന്നേ മതിയാകൂ എന്നും ലച്ചു ഒരു മാസ് മറുപടിയൊക്കെ പറയുകയാണ് രണ്ടു പേരോടും. അത് കേട്ട് രണ്ടു പേർക്കും മറുപടി ഇല്ലാണ്ട് നിൽക്കുന്നു. അവൾ എന്താടി പറഞ്ഞത്? അവൾക്ക് എന്തൊക്കെയോ മനസ്സിലായിന്നല്ലേ എന്ന് കാഞ്ചന കവിതയോട് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ കാഞ്ചനയും അവിടുന്ന് പോയി. അവളുടെ വിശ്വാസം അവളെ രക്ഷിക്കില്ല. കാരണം അവൾക്കെതിരെ നിൽക്കുന്നത് കവിതയാണെന്ന് കവിത മനസ്സിൽ വിചാരിക്കുന്നു. ശേഷം ശ്രീദേവിയുടെ മുറിയിലെത്തിരിക്കുകയാണ് ചായയുമായി ലച്ചു. ബാത്റൂമിൽ നിൽക്കുന്ന ശ്രീദേവിയെ പുറത്തുനിന്ന് ലച്ചു വിളിക്കുന്നു. അങ്ങനെ ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് വരികയാണ് ശ്രീദേവി. അമ്മയ്ക്ക് ചായ കൊടുക്കുന്നു. അമ്മ നേരത്തെ എണീറ്റോ എന്നും ചോദിക്കുന്നു. നന്നായി ഉറങ്ങി മോളെ എന്ന് ശ്രീദേവിയും പറയുന്നു. എല്ലാം ഇപ്പോൾ പഴയതുപോലായി അല്ലേ മോളെ? ഒരു മഴയും കൊടുങ്കാറ്റും കഴിഞ്ഞ് നേരം വെളുത്തതുപോലെയാ എനിക്ക് തോന്നുന്നത് എന്ന് ശ്രീദേവി പറഞ്ഞപ്പോൾ അമ്മ ചായ കുടിക്കുന്ന പുഞ്ചിരിയോടെ ലച്ചു പറയുന്നു. അല്ല അമ്മയ്ക്കും അച്ഛനും ചായ കൊടുത്തോ എന്ന് ശ്രീദേവി ചോദിച്ചപ്പോൾ കൊടുത്തെന്ന് ലച്ചുവും പറയുന്നു. ഇതാർക്കാ മോളെ, ശ്രീക്കുട്ടിക്കാണോ എന്ന് രണ്ട് കപ്പിൽ നോക്കി പറയുകയാണ് ശ്രീദേവി അമ്മ. അതേ അമ്മേ, സ്വാല ചേച്ചി ഇപ്പോഴെങ്ങോ എണീക്കില്ല. ഇന്നലെ രാത്രി എൻ്റെ മുറിയിലാണ് ഉറങ്ങിയത്. വെളുക്കോളം സംസാരമായിരുന്നു എന്ന് ലച്ചു പറഞ്ഞപ്പോൾ ശ്രീദേവി പറയുന്നു, അവൾ ഉറങ്ങട്ടെ, മോൾ ഇത് സഞ്ജീവിനെ കൊണ്ട് കൊടുക്ക്. അവൻ എണീറ്റിട്ടുണ്ട്. രാവിലെ എന്നെ വന്ന് ഉണർത്തിയത് അവനാണ്. പാവം കുട്ടി, എത്ര ദിവസമായി അവൻ നിന്നെ തേടി അലയുവാണെന്നോ. ചെല്ലുമോളെ എന്ന് പറഞ്ഞ് ആ ചായ സഞ്ജുവിന് കൊടുക്കാൻ ശ്രീദേവി അമ്മ ലച്ചുവിനോട് പറയുന്നു. അങ്ങനെ ആ ചായയുമായി സഞ്ജുവിൻ്റെ മുറിയിലേക്ക് പോയിരിക്കുകയാണ് ലച്ചു. വാതിലിന് പുറത്ത് നിൽക്കുന്ന ലച്ചു ഒരു മടിയോടെ കതക് തട്ടുന്നു. വാതിൽ തുറക്കുന്ന സഞ്ജു കയ്യിൽ ചായക്കപ്പവുമായി നിൽക്കുന്ന ലച്ചുവിനെ കാണുന്നു. ചായ എന്ന് ലച്ചു പറഞ്ഞപ്പോൾ രാജു എവിടെയെന്ന് സഞ്ജു ചോദിക്കുന്നു. രാജു ഏട്ടനെ രാവിലെ കണ്ടില്ല എന്ന് ലച്ചു പറഞ്ഞപ്പോൾ പുറത്തേക്കൊന്ന് നോക്കിയിട്ട് അവിടെ ആരുമില്ലാത്തത് കൊണ്ട് സഞ്ജു ലച്ചുവിനെ അകത്തേക്ക് വിളിക്കുന്നു. റൂമിനകത്തേക്ക് കയറിയതും ലച്ചു സഞ്ജുവിനെ ചായ കൊടുത്തപ്പോൾ സഞ്ജു പറയുന്നു, നീ മടങ്ങി വന്നതും ഇവിടെ പഴയ അന്തരീക്ഷമായി. എന്നാ എല്ലാവരും പറയുന്നത്, നിനക്ക് അത് ബോധ്യമായില്ലേ? ആരെയും വേദനിപ്പിക്കാതെ നിനക്ക് ഇവിടുന്ന് പോകാൻ ഒരു സമയം വരും. അതുവരെ നീയും ഞാനും കാത്തിരുന്നേ പറ്റൂ. ഞാൻ മനസ്സിലാക്കിയ സത്യമാ ഈ പറയുന്നതെന്ന് സഞ്ജു പറയുന്നു.
നിങ്ങളുടെയും ചേച്ചിയുടെയും വിവാഹമാണ് ഞാൻ കാണുന്ന ആ സമയം. ഇനിയും വൈകാതെ നിങ്ങളതിന് തയ്യാറാവണം എന്ന് ലച്ചു പറയുന്നുണ്ട്. ആ സമയം ആ ജനാലയ്ക്കരികിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു ചെടി ഇരിക്കുന്നത് കാണുന്നുണ്ട് ജനാലയ്ക്കരികിൽ. അത് എടുത്തുകൊണ്ട് ലച്ചു പറയുന്നു, ഇത് പുറത്ത് നടേണ്ട ചെടിയല്ലേ, ഇതെന്തിനെ അകത്ത് വെച്ചിരിക്കുന്നത്? ഇതിന് പിന്നിൽ ഒരു കഥയുണ്ട്. നിന്നെ തിരഞ്ഞു നടക്കുന്ന സമയത്ത് അച്ഛൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായ ഒരു അഡ്വക്കേറ്റിനെ കാണാനിടയായി. പിടിച്ച പിടിയാലേ അദ്ദേഹം എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി. സംസാരം കഴിഞ്ഞിറങ്ങുമ്പോൾ അദ്ദേഹം എനിക്ക് സമ്മാനിച്ചതാണ് ഈ ചെടി. ആ മാനസികാവസ്ഥയിൽ ഞാനിത് കൂടെ കൊണ്ടുവന്നതിന് ഒരു കാരണമുണ്ട്. പണ്ട് ഞങ്ങൾക്ക് ഹൈറേഞ്ചിൽ ഒരു തോട്ടമുണ്ടായിരുന്നു. അവിടുന്ന് എൻ്റെ അച്ഛൻ വക്കീലിന് സമ്മാനിച്ച ചെടിയാണത്രേ ഇത്. ഇപ്പോഴും വക്കീലിൻ്റെയും മക്കളുടെയും വീട്ടിൽ ഈ ചെടി വളർന്നുണ്ട്. അച്ഛൻ്റെ ഓർമ്മയ്ക്ക് അച്ഛനെ അടുത്തറിയുന്ന ഒരാൾ സമ്മാനിച്ചതാണ്. ഉപേക്ഷിക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല, കൂടെ കൊണ്ടുപോന്നു. അത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ലച്ചു. ആ ചെടിയിലേക്ക് നോക്കിയിട്ട് പറയുന്നു, ഇത് വാടിപ്പോയല്ലോ എന്ന്. ഇവിടെ കൊണ്ടുവച്ച രാത്രിയാണ് അമ്മയുടെ രോഗം മൂർച്ഛിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. സത്യത്തിൽ ഇതിവിടെ ഇരുന്നിട്ടും എനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. സ്വാതിയും പലതവണ വന്നതാണ്, അവളും ശ്രദ്ധിച്ചില്ല. അത് കേട്ട് ലച്ചു പറയുന്നു, ഞാനിത് ടെറസിൽ കൊണ്ടുപോയി നടട്ടെ, അവിടെ ഒഴിഞ്ഞ് ചെടിച്ചട്ടിയുണ്ട്. നീ വരാൻ വേണ്ടിയാവും ഈ ചെടിയും ഇവിടെ കാത്തിരുന്നത്. ഒരു ദിവസം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഇത് ഉണങ്ങിപ്പോയനെ എന്ന് സഞ്ജു ലച്ചുവിനോട് പറയുന്നുണ്ട്. എന്നിട്ട് ലച്ചുവിനെ സ്നേഹത്തോടെ നോക്കുന്നുണ്ട്. ലച്ചുവും അതുപോലെ സഞ്ജുവിനെ നോക്കി നിൽക്കുകയാണ്. കൊണ്ടുപോയി നട്ടോളൂ, അച്ഛൻ്റെ ഓർമ്മയ്ക്കായി എനിക്കും കാണാലോ. നിന്റെ കൈകൊണ്ട് നട്ടാൽ വേഗം പോവിടും എന്ന് സഞ്ജു ലച്ചുവിനോട് പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ ആ ചെടിയുമായി മുകളിലേക്ക് പോവുകയാണ് ലച്ചു. സഞ്ജു ചായയും കുടിച്ചുകൊണ്ട് നിൽക്കുന്നു. തുടർന്ന് ആ ചെടിയുമായി ലച്ചു ടെറസിൻ്റെ മുകളിൽ എത്തിയിരിക്കുന്നു. അവിടേക്ക് നോക്കുന്നു, എവിടെ നടണമെന്ന് ആലോചിക്കുന്നുണ്ട്. ആ ചെടി താഴേക്ക് വെച്ചിട്ട് ഒരു ചെടിച്ചട്ടിയിൽ ചെടികളൊന്നുമില്ലാതെ നിൽക്കുന്നു. ആ സമയം ശ്രീദേവി അമ്മ മുകളിലേക്ക് എത്തിയിരിക്കുന്നു. ആ ചെടിച്ചട്ടിയിലുണ്ടായിരുന്ന മണ്ണ് ടെറസിൻ്റെ മുകളിലായി തട്ടിയിടുകയാണ്. ശ്രീദേവി അമ്മ ചോദിക്കുന്നു, അല്ല മോൾ എന്താ ഇവിടെ ചെയ്യുന്നത്? അമ്മ എന്തിനാ പടികൾ കയറി വന്നത് എന്ന് ലച്ചു പറഞ്ഞപ്പോൾ ശ്രീദേവി അമ്മ പറയുന്നു, ഞാൻ പുറത്തേക്ക് പോയപ്പോൾ മോൾ മേലോട്ട് ടെറസിൻ്റെ മുകളിലേക്ക് കയറി വരുന്നത് ഞാൻ കണ്ടു, അതാണ് ഞാനും വന്നത്. രാവിലെ ചെടി നടാനുള്ള തയ്യാറെടുപ്പാണോ? ഇത് ഡാലിയാണല്ലോ, കൊള്ളാലോ. അല്ല മോൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടി? ഇന്നലെ വന്നപ്പോൾ കൂടെ കൊണ്ടുവന്നതാണോ? അത് കേട്ട് ലച്ചു പറയുന്നു, അല്ല അമ്മേ, അമ്മയുടെ മുറിയിൽ ചായ കൊടുക്കാൻ പോയപ്പോൾ അവിടെ മുറിയിലിരുന്നെയാണ്. സഞ്ജുവിൻ്റെ മുറിയിലോ എന്ന് അതിശയത്തോടെ ശ്രീദേവി അമ്മ ചോദിക്കുന്നുണ്ട്. അതെ, ഈ ചെടിക്ക് ഒരു കഥയുണ്ടെന്ന് അമ്മയുടെ മോൻ പറഞ്ഞു. അങ്ങനെ സഞ്ജു പറഞ്ഞ ആ കഥ ശ്രീദേവിയോട് പറയുകയാണ് ലച്ചു. അഡ്വക്കേറ്റ് ശർമ്മജിയുടെ കാര്യമാണോ എന്ന് ശ്രീദേവി ചോദിക്കുന്നു. അതെനിക്കറിയില്ല. കഴിഞ്ഞ ദിവസം ആ വക്കീലിൻ്റെ വീട്ടിൽ പോയപ്പോൾ പഴയ കഥ പറഞ്ഞ് ആ വക്കീൽ ഈ ചെടി അദ്ദേഹത്തിന് കൊടുത്തു. ആ വീട്ടിൽ ഇപ്പോഴും ഈ ചെടി വളരുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അത് കേട്ട് കണ്ണ് നിറഞ്ഞുകൊണ്ട് ആ ചെടിയിലേക്ക് നോക്കുകയാണ് ശ്രീദേവി അമ്മ. എന്നിട്ട് ആ ചെടികൾ കയ്യിലെടുത്തുകൊണ്ട് സ്നേഹത്തോടെ അത് നെഞ്ചത്തേക്ക് വയ്ക്കുന്നു. വെള്ളമൊഴിക്കാതെ ചെടി വാടിത്തുടങ്ങിയിട്ടുണ്ട്. റൂമിൽ കൊണ്ടുവച്ച കാര്യമൊക്കെ ആളങ്ങ് മറന്നു. ഞാനിത് ചെടിച്ചട്ടിയിലേക്ക് നടട്ടെ എന്ന് ചോദിച്ചപ്പോൾ സമ്മതം പറഞ്ഞു എന്ന് ലച്ചു പറഞ്ഞപ്പോൾ ശ്രീദേവി അമ്മ പറയുന്നുണ്ട്, എല്ലാം ഇന്നലത്തെ പോലെ ഞാൻ ഓർക്കുന്നുണ്ടെന്ന്. മുകുന്ദേട്ടൻ്റെ ആണ്ടുബലി അടുക്കുമ്പോൾ തന്നെ ഇതൊരു വെളിപ്പാടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സുഖമില്ലെങ്കിലും അമ്മ ഇവിടേക്ക് വന്നത് നന്നായി. അമ്മയാണ് ഈ ചെടി നട്ടേന്നറിഞ്ഞാൽ ആ മോൻ ഒരുപാട് സന്തോഷമാകും എന്ന് ലച്ചു പറഞ്ഞപ്പോൾ ശ്രീദേവി അമ്മ ഒരു സംശയം ചോദിക്കുന്നു, എന്താ ഇത് താഴെ നടാതെ ടെറസിലേക്ക് കൊണ്ടുവന്നത്? അദ്ദേഹം മിക്കപ്പോഴും ടെറസിൽ വന്നിരിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഓർമ്മയായി ഈ ചെടി കാണട്ടെ എന്ന് കരുതിയാണ്. കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇതിൽ നിറയെ പൂക്കൾ വരും, അത് കാണുന്നത് സന്തോഷമുള്ള കാര്യമല്ലേ എന്ന് ലച്ചു പറഞ്ഞപ്പോൾ ശ്രീദേവി അമ്മ പറയുന്നുണ്ട്, എൻ്റെ മോൻ്റെ മനസ്സ് എത്ര കൃത്യമായി നീ മനസ്സിലാക്കിയെന്ന്. തിരക്കിനിടയിലും ഒരു അച്ഛൻ്റെ പേര് പറഞ്ഞ് ഒരു ചെടി കൈ കിട്ടിയാൽ അത് സ്വീകരിക്കുന്ന മനസ്സ് അത് നമുക്ക് ഊഹിച്ചൂടെ? അമ്മ നട്ടോളൂ എന്ന് പറഞ്ഞപ്പോൾ ശ്രീദേവി അമ്മ പറയുന്നു, മോള് തന്നെ നട്ടാൽ മതിയെന്ന്. നിന്റെ കൈകൊണ്ട് നടാനാണ് ദൈവ നിശ്ചയമെന്നും പറഞ്ഞുകൊണ്ട് ആ ചെടി ലച്ചുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തിരിക്കുകയാണ് അമ്മ. സന്തോഷത്തോടെ ലച്ചു അത് സ്വീകരിക്കുന്നു. അങ്ങനെ രണ്ടുപേരും ചെടി നടാൻ ഒരുങ്ങുകയാണ്. മുകളിലായാൽ വെള്ളമൊഴിക്കാൻ മറന്നാലോ മോളെ എന്ന് ശ്രീദേവി അമ്മ ചോദിച്ചപ്പോൾ ലച്ചു പറയുന്നു, അതമ്മ പേടിക്കണ്ട, രണ്ടു നേരവും ഞാൻ ചെടിക്ക് വെള്ളമൊഴിച്ചോളാം. രാവിലെ അമ്മയുടെ മോനിക്ക് ചായ കൊടുക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഈ ചെടിയുടെ കാര്യമുണ്ടാവും. മുകുന്ദേട്ടൻ്റെ ബലികർമ്മം കൂടി ചെയ്യാൻ എൻ്റെ മോനൊരു മനസ്സ് വന്നാൽ മാത്രം മതിയായിരുന്നു എന്ന് ശ്രീദേവി അമ്മ പറഞ്ഞപ്പോൾ ലച്ചു പറയുന്നു, ഒരു ചെടിയിൽ പോലും അച്ഛൻ്റെ ഓർമ്മകൾ നിലനിർത്താൻ ശ്രമിക്കുന്ന അമ്മയുടെ മോനത് ചെയ്യും. അത് കേട്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണ് ശ്രീദേവി അമ്മ. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.